സീരിയസ് അടിമ മിസ് ആണ്. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന അടിപൊളി ദിവസങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാ കായിക പ്രവൃത്തി പരിചയ മേളകളൊക്കെ സ്കൂളുകളിൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത്തരം മത്സരങ്ങളിൽ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതുണ്ട്. കാരണം ഇനിയുള്ള നിങ്ങളുടെ സ്കൂളുകളുടെ കാലഘട്ടത്ത് അല്ലെങ്കിൽ സ്കൂളിന്റെ ഓർമ്മയൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ആയിരിക്കും ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാവുക. പക്ഷെ പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിലൊന്നും പറ്റാത്ത കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. അതായത് എന്തെങ്കിലും ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്കോ ഒക്കെ നമ്മൾ പോകുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരിക കുറേ നെഗറ്റീവ് ചിന്തകളായിരിക്കും അല്ലെ. നമ്മൾ ഇതിൽ പങ്കെടുത്താൽ നമുക്ക് സമ്മാനം കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ നോക്കി ചിരിക്കുമോ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കാറില്ലേ. എന്താണ് ഇതിനൊക്കെ കാരണം? ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ് അല്ലേ. എന്ത് പരിപാടിക്ക് പോകുന്ന സമയത്തും അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരിക ഇത് ഞാൻ ചെയ്താൽ ശരിയാവത്തില്ലല്ലോ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റാളുകളോ ഒക്കെ എന്നെ കളിയാക്കി ചിരിക്കുമോ, ഇങ്ങനെയുള്ള ഒരു ചിന്തകളായിരിക്കും ഏറ്റവും ആദ്യം ഉണ്ടാവുക അല്ലേ. അപ്പൊ ഈ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് മിക്ക ആളുകളുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. USS പോലുള്ള മത്സര പരീക്ഷകൾ നമ്മൾ ഇനി എഴുതാൻ വേണ്ടി പോകുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇതിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക, ഇതെനിക്ക് കിട്ടത്തില്ലായിരിക്കും, എനിക്ക് ഇത്രയൊക്കെ അറിവല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ടിലൂടെ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യില്ല, നമ്മൾ എത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പാകപ്പിഴകൾ നമുക്ക് സംഭവിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾ, ഇത് കേൾക്കുന്ന എല്ലാ മക്കളും ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അടിപൊളിയാണ്, നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കും, നമ്മളെ കൊണ്ട് ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ മറ്റാരെ കൊണ്ട് പറ്റും അല്ലേ. നിങ്ങളുടെ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ ഇതൊക്കെ ചെയ്യും എന്നുള്ളത്. ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ തീരും. ആരെന്തൊക്കെ പറഞ്ഞോക്കിക്കോട്ടെ, പക്ഷെ എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ട് എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അങ്ങോട്ട് തോൽപ്പിക്കാൻ മറ്റാരെ കൊണ്ടും പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതിയോ? പോരാ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് നമ്മൾ എന്താക്കണം, മാറ്റണം, ആക്ഷൻസ് ആക്കി മാറ്റണം. അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലേ. ഇപ്പൊ ടീച്ചർ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ കലാകായിക മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഓടാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, നന്നായിട്ട് പാടാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും, നന്നായിട്ട് പടം വരയ്ക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് എന്ത് പറയുക, ഒരുപാട് തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ പറയൂല്ലേ, നിങ്ങൾ നല്ല പടം വരയ്ക്കുന്ന കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എത്തണം, അല്ലെങ്കിൽ ഓട്ട മത്സരത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എത്തണം അല്ലേ. ഇനി ഇതൊന്നും അല്ല, നിങ്ങളുടെ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷകൾ അല്ലെ, നിങ്ങൾക്ക് ഒന്നാമതാവണം എന്നൊക്കെ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ. നമ്മൾ ഈ ഒരു ആഗ്രഹം വെച്ചിരുന്നാൽ മാത്രം മതിയോ? പോരാ അല്ലേ. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്താക്കി മാറ്റണം, ആക്ഷൻസ് ആക്കി മാറ്റണം. ആ ആക്ഷൻസിനെ നമ്മൾ എന്താക്കി മാറ്റണം, നമ്മുടെ ഫുൾഫിൽ ചെയ്യണം അല്ലെ. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നമ്മൾ എന്ത് ചെയ്യണം, നേടിയെടുക്കണം. അപ്പൊ അതിന് ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ ഗോള് അത് നമ്മളൊന്ന് എഴുതി വെക്കുക. എല്ലാരും പറയും അല്ലെ, എനിക്ക് ഇന്ന ഗോൾ ഉണ്ട്. പക്ഷെ അതിൽ എത്ര ആളുകള് നമ്മുടെ ഗോളിനെ ഒന്ന് എഴുതി വെക്കാറുണ്ട്? തീർച്ചയായിട്ടും മിക്കവാറും ആളുകൾ അല്ലെ, ഇത് കാണുന്ന മക്കൾ ആരും ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ പറയായിരിക്കും എനിക്കിത് കിട്ടണം, എനിക്കിത് വേണം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളൊന്ന് എഴുതാറുണ്ടോ? ഇല്ല അല്ലെ. ഈ എഴുതുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് പറയുക, എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ഡ്രീമാണോ, എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അത് ആദ്യം തന്നെ ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും കൂടെ മാർക്ക് ചെയ്ത് വെക്കുക അല്ലെ. ഇപ്പൊ ഏറ്റവും കോമഡി ആയിട്ട് ടീച്ചർ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മൾ എല്ലപ്പോഴും അല്ലേ ആഗ്രഹിക്കാറുണ്ട് അല്ലേ, ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പൊളിക്കുമായിരുന്നു അല്ലേ. അപ്പൊ ലോട്ടറി അടിച്ച് നമ്മൾ പൊളിക്കുക എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും ചിലപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കാൻ നമ്മൾ മറന്നുപോകും അല്ലേ, മറന്നുപോകും. അപ്പൊ ജോക്സ് എപ്പാട്ട് അല്ലേ, നമ്മൾ എന്താണോ നമ്മുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടൊന്ന് പ്രവർത്തിക്കുക കൂടെ ചെയ്യണം അല്ലേ. അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് LSSO USSO എക്സാം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം നോക്കണം. അതായത് ഇപ്പൊ LSS ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവും, USS ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവും അല്ലേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ആ പരീക്ഷയുടെ സിലബസ് ഒന്ന് എടുത്ത് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെ, എങ്ങനെയാണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ അല്ലേ, അങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക, ഇതൊക്കെ എന്ത് ചെയ്യുക, ചെയ്യുക അല്ലേ. നന്നായിട്ട് പാട്ട് പാടണം അല്ലേ, അടുത്ത കലോത്സവത്തിന്
ഫസ്റ്റ് മേടിക്കണം, ഫസ്റ്റ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുണ്ടാവത്തില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് പാട്ടാണ് പഠിക്കേണ്ടത് അല്ലേ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഈ കലോത്സവവും ശാസ്ത്രമേളയിലും ഒക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് മിസ് എപ്പോഴും പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എഡ്യൂക്കേഷൻ കൊണ്ടല്ലേ, നമ്മൾ ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലേ, നമ്മൾ വോൾസമായിട്ട് നമ്മൾ മുഴുവൻ കാര്യങ്ങളല്ലേ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ മുഴുവനായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക. കാരണം ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് പല മക്കൾക്കുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ ഇതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് പല മക്കൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ സ്കൂൾ സ്റ്റഡീസിൽ നിന്ന് നമ്മൾ അകന്നു പോകുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് മക്കൾ ആരും വിഷമിക്കേണ്ടതില്ല. അതിനാണ് നിങ്ങളുടെ കൂടെ സൈലം ഉള്ളത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ എന്ത് ചെയ്യും, സൈലത്തിൻ്റെ ക്ലാസ്സുകളിലൂടെ, ലൈവ് ക്ലാസ്സുകളിലൂടെ അല്ലേ, കണ്ടന്റ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പഠനം പോയി പോകും എന്ന് വിചാരിച്ച് ഇതിൽ ആരും പങ്കെടുക്കാതിരിക്കേണ്ട, സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏത് പരീക്ഷയാണെങ്കിലും എന്ത് മത്സരമാണെങ്കിലും അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, തയ്യാറാക്കി വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് അല്ലെ. പ്രാക്ടീസ് ഏത് മത്സരത്തിനാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല ഈ ഏറ്റവും വലിയ ഓട്ടക്കാരനാരാ നിങ്ങൾക്ക് അറിയാലോ, ആരാണ് ആരാണ്, ആ നമ്മുടെ ഹുസൈൻ ബോൾട്ട് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മൂപ്പര് ഈ പരീക്ഷ അല്ലെങ്കിൽ മൂപ്പരുടെ ഈ ഒരു മത്സരത്തിന്റെ സമയത്ത് മാത്രമായിരിക്കും മൂപ്പര് ആദ്യമായിട്ട് ഓടി നോക്കുന്നതെന്ന്? ഒരിക്കലും അല്ല അല്ലേ. നാളുകൾ തോറും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് മൂപ്പർക്ക് ഇപ്പം കിട്ടുന്ന ഈ ഒരു സ്പീഡിൽ അല്ലേ, ഇത് നമ്മുടെ ഏറ്റവും വലിയ ഓട്ടക്കാരനായിട്ട് മൂപ്പർക്ക് മാറാൻ വേണ്ടി പറ്റിയത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് കുറേ തെറ്റുകൾ പറ്റും അല്ലേ. അപ്പൊ ആ പ്രാക്ടീസിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നും എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് മെല്ലെ മെല്ലെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക. തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മുന്നിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് മിസ് പറഞ്ഞത് അല്ലേ. ഏതാഗ്രഹമാണെങ്കിലും ഏത് മത്സര പരീക്ഷകളിലും നിങ്ങൾക്ക് മുന്നിലെത്താനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മിസ് പറഞ്ഞത്. ആദ്യത്തേത് നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുക അല്ലേ. നമ്മൾ ഇന്ന് രണ്ടാമത് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ ആക്ഷൻസ് അല്ലേ, നമ്മുടെ ആക്ഷൻസ് അതാണ് നമ്മുടെ എന്ത് പറയുക, എല്ലാ റിസൾട്ടിലും പ്രതിഫലിക്കുന്നത് അല്ലേ. പിന്നെ എന്ത് ചെയ്യുക, ഈ ആക്ഷൻസ് ഒരു പ്രാക്ടീസ് പോലെ ആക്കുക അല്ലേ. നിരന്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഗോളിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ മക്കൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ നിറമുള്ള സ്വപ്നങ്ങളെ പൂവണിക്കാനാണ് സൈലം നിങ്ങളുടെ കൂടെയുള്ളത്. നമുക്കൊരുമിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാം. ബൈ ബൈ.